നെയ്തലക്കാവ് ഭഗവതി തെക്കേ ഗോപുരം ഇറങ്ങിയതോടെ തൃശൂർ പൂരത്തിന്റെ ചടങ്ങുകൾക്ക് തുടക്കമായി. കൊമ്പൻ എറണാകുളം ശിവകുമാറാണ് തിടമ്പേറ്റിയത്. നാളെയാണ് ചരിത്ര പ്രസിദ്ധമായ തൃശൂർ പൂരം. ഒരു വർഷത്തെ കാത്തിരിപ്പിന് വിരാമം. ആയിരക്കണക്കിന് പൂരപ്രേമികളുടെ മനസ്സിൽ ആഹ്ലാദ പെരുമഴ തീർത്ത നെയ്തലക്കാവിലമ്മ തെക്കേ ഗോപുരം ഇറങ്ങി. ഭഗവതിയുടെ തിടമ്പേന്തിയ കൊമ്പൻ എറണാകുളം ശിവകുമാറാണ് നട തുറന്നത്. പതിവിലും ചടങ്ങ് വൈകിയെങ്കിലും കാത്തിരുന്ന പൂരപ്രേമികൾ ആരവങ്ങൾ മുഴക്കി പൂരങ്ങളുടെ പൂരത്തിന് സ്വാഗതമരുളി. രാവിലെ നെയ്തലക്കാവ് ഭഗവതി കൊമ്പൻ എറണാകുളം ശിവകുമാറിന്റെ ശിരസിൽ എഴുന്നള്ളി സ്വരാജ് റൗണ്ടിന് നടുവിലെ പൂരപ്പറമ്പിലെത്തി. കിഴക്കൂട്ട് അനിയന്മാരാരുടെ നേതൃത്വത്തിലുള്ള മേളം അകമ്പടിയേകി. വടക്കുംനാഥന്റെ തിരുമുറ്റമായ പൂരപ്പറമ്പിലെത്തിയ നെയ്തലക്കാവിലമ്മ പൂരം നടത്തുന്നതിന് അനുമതി തേടി. തുടർന്ന് പടിഞ്ഞാറേ നടയിലൂടെ ക്ഷേത്രവളപ്പിൽ പ്രവേശിച്ച ഭഗവതി നടപ്പാണ്ടി മേളത്തിന്റെ അകമ്പടിയോടെയാണ് തെക്കേ ഗോപുരത്തിനുള്ളിലെത്തിയത്. നെയ്തലക്കാവിലമ്മ തെക്കേ ഗോപുരമിറങ്ങി ചടങ്ങുകൾ തുടങ്ങിയതോടെ ഇനി തൃശൂരിന് പൂരാവേശത്തിന്റെ മണിക്കൂറുകളാണ്. അതേസമയം തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങളുടെ ചമയ പ്രദർശനം തുടരുകയാണ്. പാറമേക്കാവ് അഗ്രശാലയിലും തിരുവമ്പാടി കൗസ്തുഭം ഹാളിലുമാണ് ആനച്ചമയങ്ങളുടെ വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നത്. മുത്തുക്കുടകളും ആലവട്ടവും വെഞ്ചാമരങ്ങളും നെറ്റിപ്പട്ടങ്ങളുമൊക്കെയായി പൂരപ്രേമികൾക്ക് കാഴ്ചയുടെ വിരുന്നൊരുക്കുകയാണ് ഇരു ദിവസങ്ങളും. ഇന്ന് രാത്രി 12 വരെ ചമയ പ്രദർശനം തുടരും. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.